Hello ഗൈസ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകാനായിട്ട് അപ്പോൾ സോ ഗറ്റ് റെഡി വിത്ത് മീ എളുപ്പം അങ്ങനെ രണ്ടരക്കാണ് ഗൈസ് ഗെറ്റ് റെഡി ചെയ്യുന്നത് സോ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫേസിൽ ആദ്യം പ്രൈമറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന മേക്കപ്പിടാൻ വേണ്ടിയിട്ട് അതിന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം ടാക്ക് ചെയ്ത് കൊടുത്തേക്കാം ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഘോഷ് സോ പ്രൈമർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയുള്ളൂ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ പരിപാടിയുണ്ട് അമ്പലത്തിൽ പോയതിന് ശേഷം വേറെ കുറച്ച് സ്ഥലത്ത് പോകാണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ മേക്കപ്പ് നല്ല രീതിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ഭയങ്കര ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ആണ് ചെയ്യുന്നത് സോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം ഓക്കെ എനിക്കത് ഇഷ്ടമാണ് ഓക്കെ സോ അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷനിലോട്ടാണ് പോകുന്നത് സോ ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടു പെർസെൻറ്റേജ് നയാസിനമേഡ് ഹൈ കവറേജ് ഫൗണ്ടേഷൻ ആണ് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എസ് പി എഫ് ഫോർട്ടി ഉള്ളൊരു ഫൗണ്ടേഷൻ ആണ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി എ പ്ലസ് പ്ലസ് ഉള്ള ഫൗണ്ടേഷനാണ് ആൻഡ് ഇത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മെയിനായിട്ട് ഏഴ് ഷെയ്ഡ്സിലാണ് വരുന്നത് നമ്മുടെ എല്ലാ ഇന്ത്യ സ്കിൻഡോണിനും ചേരുന്ന ഷെയ്ഡ്സ് ആണ് ഇതിപ്പോൾ ഫസ്റ്റ് ഷെയ്ഡെന്ന് പറയുന്നത് ഫെയർ ലൈറ്റ് സ്കിൻഡോൺ ഉള്ളവർക്കാണ് ഈ ഒരു ഐവറി ഷെയ്ഡെന്ന് പറയുന്നത് സോ ഇത് നല്ല ഇത്തിയൊരു ഫെയർ ആയിട്ടുള്ളവർക്ക് നെക്സ്റ്റ് വരുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഫെയർ ലൈറ്റ് ഷെയ്ഡ് പെടുന്നവർക്ക് എൻ്റെ ന്യൂഡ് ഷെയ്ഡാണ് ആൻഡ് തേർഡെന്ന് പറഞ്ഞാൽ എൻ്റെ ഷെയ്ഡാണ് മീഡിയത്തിൽ വരുന്ന നാച്ചുറൽ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് സ്കിൻ ടോൺ മീഡിയത്തിൽ വരുന്ന നാച്ചുറൽ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് എൻ്റെ ഷെയ്ഡ് ആൻഡ് ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ക്യാരമൽ ഷെയ്ഡാണ് ആൻഡ് ഇത് അത് കുറച്ചുകൂടെ ഇതായിട്ട് വരുന്നവർക്ക് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സീറോ ഫൈവ് പീച്ച് സിക്സ് വൺ എന്ന് പറയുന്നത് ബെയ്ജാണ് വരുന്നത് ഈ ഒരു കളറ് ബെയ്ജാണ് വരുന്നത് ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ സീറോ സെവൻ സിനവൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഗൈസ് ഇതാണകത്ത് ഏഴ് ഷെയ്ഡ്സ് ആണ് വരുന്നത് എൻ്റെ തേഡാണ് ഷെയ്ഡ് അടിപൊളിയായിട്ടുള്ള ഫൗണ്ടേഷൻ ഭയങ്കര കവറേജ് ആണ് സോ നമുക്ക് ഒരുപാട് ഫൗണ്ടേഷൻ എൻ്റെ ആവശ്യമില്ല കുറച്ച് മാത്രം എടുത്തിട്ടാൽ മതി ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു വി ആൻഡ് യു വി മി റേസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക നല്ല ഹൈ കവറേജാണ് അവിടെ ഞാൻ കുറച്ച് എടുക്കണം അവിടെ എനിക്ക് ഹൈ കവറേജ് വേണ്ട ലൈറ്റ് ആയിട്ട് മതി അണീവൻ സ്കിൻ ഡോണി മാറ്റും ട്വൽവ് അവേഴ്സ് വരെ ലോങ് സ്റ്റേജ് ഫൗണ്ടേഷൻ എടുത്തത് ഇടാൻ ഓയിൽ കൺട്രോൾ ഉണ്ട് സെവൻ വരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് എന്താ എന്താ ജസ്റ്റ് നോട്ട് കൺസിൽ ബട്ട് ഓൾസോ ഹീൽസ് ഓക്കെ സോ പിന്നെ ഹൈറോണിക് ആസിഡ് കോംപ്ലക്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്കിൻ ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കും പ്ലംബി ആക്കി വെക്കും നയസിറമായിട്ട് വരുന്നുണ്ട് ആക്നെ കുറയ്ക്കും സ്പോർട്സ് കുറയ്ക്കും അൺ സ്കിൻ സ്കിൻഡോണ് മാറ്റും പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ കവർ ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എൻ്റെ ഡാർക്ക് സ്പോട്ട്സൊക്കെ കവർ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നെന്താ നല്ലൊരു അൺഈവൻ സ്കിൻ കൊണ്ട് മാറ്റിയിട്ട് ഇവൻ സ്കിന്നുകൊണ്ടിട്ട് സീരിയസ്ലി നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം കേക്കിയാക്കത്തില്ല ഡ്രൈ ആക്കത്തില്ല ഒന്നുമില്ല നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കുറച്ച് വെച്ചിട്ട് അടിപൊളിയായിട്ട് വയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങൾ ഗ്ലാമി ട്വൻറ്റി ട്വൻറ്റി ത്രീന്ന് ഓട്ടായി പെട്ടെന്ന് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഇട്ട് ആമസോൺ ആയിക്കാ ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ഓരോ തവണ ഡർമാക്കോന്ന് പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോഴും നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് എ എജ്യൂക്കേറ്റ്ലോങ് വിത്ത് ഭൂമി സോ അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല പ്രോഡക്റ്റാണ് ഡെർമാക്കോടെ പ്രോഡക്ട്സ് എല്ലാം ഫ്രാഗ്രൻസ് ഫ്രീഗ്രസ് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകണ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാജലാണ് കേട്ടോ യൂസ് ചെയ്യണത് ഞാൻ ഇവ ഹിമാലയയുടെ കാജലാണ് ഞാൻ ജസ്റ്റ് ഒരു സ്മോക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹിമാലയയുടെ എടുത്തത് പക്ഷേ എൻ്റെ ഓൾറെഡി ക്രീസിൽ നമ്മൾ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എൻ്റെ ഡ്രൈ സ്കിൻ സ്കിന്നായിട്ടാണ് ഞാൻ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് സോ എൻ്റെ പൂച്ച ബൈക്കിൽ ഭയങ്കര മുണാട്ട് ബഹളമാണ് സോറി ഗേൾസ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ആദ്യം ഞാൻ എടുത്ത് എഴുതിയപ്പം ഇതെന്താണെന്നൊരു ഒരു ജസ്റ്റ് ഒരു ഗ്രീസി എഫക്റ്റ് അല്ല എന്ന് ഗ്ലൈഡ് ആയിട്ട് പോകണം അപ്പം അതത്ര സെറ്റാവണില്ല ായിരുന്നു പിന്നെ ഞാൻ എന്താ വെച്ചാൽ മാക്കിൻ്റെ കാജൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ മുകളിൽ കൊടുത്തത് കൈസ് എങ്കിലും അത് സെറ്റ് ആവണുള്ളായിരുന്നു പിന്നെ ഞാൻ എന്താ എനിക്ക് കാജൽ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നെടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു പക്ഷെ എനിക്ക് അത്രയും പെർഫെക്ഷൻ കിട്ടിയില്ല അങ്ങനെ പിന്നെ ഞാൻ ജസ്റ്റ് വേറൊരു കാജൽ വെച്ചിട്ട് ഞാൻ മുകളിൽ എഴുതി കൊടുത്ത് ഞാൻ എന്താ ഈ ഒരു ബഫിങ് ബ്രഷ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലെഞ്ചിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് വന്നില്ല ഗൈസ് പിന്നെ ഞാൻ വേറൊരു കാജലിട്ട് ജസ്റ്റ് ഒന്ന് ബേസ് കൊടുത്തിട്ട് അകത്ത് പിന്നെ ഞാൻ നല്ല കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിമാലയയുടെ കാജലാണ് കൊടുത്ത് അടിപൊളി ഹിമാലയയുടെ കാജലാണ് അകത്തൊക്കെ എഴുതാൻ സൂപ്പറാണ് കേട്ടോ ഭയങ്കര അടിപൊളി കണ്ണെഴുതാൻ വേണ്ടിയിട്ട് കണ്ണ് കുറച്ച് മാച്ച് മാറ്റാക്കി വെക്കണം എങ്കിലേ സെറ്റാവുള്ളു ഓക്കെ പുതിയ പുതിയ മൊണാൾട്ടുകളാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് എന്നാൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീലുണ്ട് കണ്ടിട്ടാണ് ദൈവം എനിക്ക് ഞാൻ ടൈറ്റ് ലൈൻ കൂടെ കാജൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്ലെൻഡ് 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 പിന്നെ കുറേ പേര് പറയാനുണ്ട് സ്മോക്ക് ചെയ്ത് അറിഞ്ഞുകൂടാ എഴുതുമ്പോൾ രാക്ഷസിയൊക്കെ കണ്ണക്ക് കണ്ണെന്ന് കാണാലും നമ്മൾ ആദ്യം എഴുതുമ്പോൾ അങ്ങനെയാണ് ഞാനും ആദ്യമൊക്കെ എഴുതുമ്പോൾ എൻ്റെ കൺപോള വരെ അറിഞ്ഞ് കവിഞ്ഞിരിക്കുമായിരുന്നു അത് നമ്മൾ പയ്യെ പയ്യെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുമ്പോഴേ ശരിയാവുള്ളൂ അല്ല ആദ്യമേ കയറി നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഒരു മൊണാൾട്ട് നമുക്ക് പറ്റത്തില്ല ഗൈസ് അപ്പോൾ അത് ആദ്യമേ അതാണ് ഞാൻ അച്ചടി ഭാഷയിൽ സംസാരിക്കണുള്ളൂ ഗേൾസ് അപ്പം പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മൊണാൾട്ടടിച്ച് നമ്മളിങ്ങനെ എഴുതി കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ എഴുതു ബാലു ഇങ്ങനെ ഇങ്ങനെ തന്നെ ഓക്കെ സോ അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ തൈ ഒരു ഐഷാഡോ പാലറ്റാണ് എടുക്കുന്നത് അതെടുത്തിട്ട് ഈ രണ്ട് ലൈറ്റും ഒരു ബ്രൗൺ ഷെയ്ഡും കൂടെ നന്നായിട്ട് എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ കണ്ണെഴുതിയേക്കാൻ അല്ലെങ്കിൽ കറുത്ത ബ്ലൈൻഡ് ചെയ്തേക്കുന്ന അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ലൈൻ പോലെ കൊടുത്തിട്ട് എഗെയിൻ ഒരു ബ്ലെൻഡും ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കുക ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം അത് ഇതേപോലെ ഞാൻ ബ്രഷ് എടുക്കാൻ പോകണേ കൂടെ കൂടെ എന്നിട്ട് നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒക്കെ നാച്ചുറൽ ഒരു സ്മോക്കി കിട്ടാൻ ഭയങ്കര ഭയങ്കര കേട്ടോ സീരിയസ്ലി ജസ്റ്റ് ഒന്ന് വീട്ടിലിരിക്കാൻ ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ കറക്റ്റ് ആകും അപ്പോൾ കറക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും മോമ ചെയ്ത് നോക്കാം അടിപൊളിയാണ് നിങ്ങൾക്ക് ഈ എൻ്റെ ഇരിക്കുന്ന കാജുകൾ തന്നെ വേണമെന്നില്ല നിങ്ങളെ ഉള്ള കാജ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും ബ്രഷ് തന്നെ വേണമെന്നില്ല ഇയർ ബഡ്സോ കയ്യോ തീപ്പെട്ടിക്കൊലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് തീപ്പെട്ടിക്കൊള്ളിയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിന് ശേഷം ഒരു ഐലൈനർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ലൈൻ ചെയ്ത് കൊടുക്കാണ് അടിപൊളിയായിരിക്കും സീരിയസ്ലി റസ്മി ഗായസ് അടിപൊളിയായിരിക്കും ചട്ടിപുളിയായിരിക്കും ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക ഭയങ്കര ഭംഗിയായിരിക്കും ഓക്കെ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ജസ്റ്റ് ഒരു വാല് പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അവിടെ ഒരു വിങ് പോലെ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒറ്റമുള്ളൂ കണ്ണ്ണം ഭയങ്കര ഭംഗിയായിരിക്കും നിങ്ങൾ മസ്റ്റായിട്ട് നോക്കി ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കി ഭയങ്കര നമ്മളെ കണ്ണ് ഭയങ്കര ഒരു മൊണാൾട്ട് കണ്ണായിരിക്കും ഇപ്പോൾ ഒരുപാട് ജോലികൾ ഉണ്ടായി മൊണാട്ടാന്ന് ആക്ച്വലി നമുക്ക് മൊണാട്ട് പല സന്ദർഭങ്ങൾ ഉപയോഗിക്കാം നീന്തൊരു മൊണാട്ട് അടി എന്തൊരു മൊണാൾട്ട് കൂടുതൽ മൊണാട്ട് അടിക്കല് എന്നും പറഞ്ഞാൽ നമുക്ക് പല സന്ദർഭങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ള ഒന്നാണ് മൊണാൾട്ട് ഓക്കെ ഇത് ഞാൻ പുട്ടു കുറ്റിയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള വാക്കാണ് കൈസം കാരണം അവരെ കൂടെയാണ് അവർ കൂടെ കൂടെ പറയും ഇപ്പം ഞാനിത് കൂടെ കൂടെ പറഞ്ഞു അയ്യോ ഓക്കെ നമ്മളെ കണ്ണ് ഇത്രയേ ഉള്ളൂ ഞാൻ ഓക്കെ ഇത്രയ്ക്ക് കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മൈൻഡ് ചെയ്തത് പിന്നെ ഞാൻ ഇതല്ല ഞാൻ എഴുതി കൊടുത്തത് പിന്നെ ഞാൻ വേറൊരു കാജലെടുത്ത് എഴുതി കൊടുത്തതിന് ശേഷം അതിന് ശേഷമാണ് ഞാൻ ഹിമാലയയുടെ കാജൽ ഒന്ന് എഴുതി കൊടുത്തു ഇപ്പൊ കണ്ണീന്ന് പോയ കണ്ത് കാണാൻ എന്തുകാണവേണ്ടിയിട്ട് സോ എഗെയിൻ ഞാൻ മാക്കിൻ്റെ ഒരു കാജലിട്ടാണ് കേട്ടോ ആദ്യം ചെയ്ത് കൊടുക്കണം കാരണം എന്താണെന്ന് പറയുക കണ്ണ് നല്ല എന്തോ ഒരു വെറ്റായിട്ട് ഓയിലി ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ഹിമാലയയുടെ കാജല ഒട്ടും നമുക്ക് പറ്റില്ല പിന്നെ എഗെയിൻ ഞാനെടുത്ത് ഹിമാലയയുടെ കാജല ഒന്നുകൂടെ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോഴാണ് കണസ് ായത് ഗൈസ് അടിപൊളിക്കണ്ണ എനിക്ക് എന്തിനാ കണ്ട് തോന്നിയിട്ട് ഇതൊരു പൊളിക്കണ്ണെന്ന് തോന്നി അതിന് ശേഷം ഞാൻ മസ്ക്കാരയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ല മസ്ക്കാരാണ് ഒരാൾ ബ്യൂട്ടിയാണ് നന്നായിട്ട് ഞാൻ നല്ലപോലെ മസ്ക്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം എനിക്ക് ഒട്ടും ലാഷില്ലാത്ത ഒരാളാണ് പക്ഷേ എൻ്റെ ലാഷ് ഇല്ലായ്മ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എന്താ അത്ര ഒരു വിഷം എനിക്ക് തോന്നിക്കാത്തത് ഈ ഒരു മസ്ക്കാര ഉള്ളതുകൊണ്ടാണ് ഗൈസ് അടിപൊളിയായിട്ട് ഞാൻ ഈ ഒരു മസ്കാരം അപ്ലൈ ചെയ്ത് കൊടുത്തു സൂപ്പർ ഡൂപ്പറായിട്ടുള്ളൊരു മസ്കാരയാണ് എൻ്റെ എൻ്റെ ഫേവറേറ്റ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ അമ്മ പൂച്ചയായിട്ടൊക്കെ ബഹളം വഹിക്കുന്നുണ്ട് സൊറി ഗാഷ് ഓക്കേയും ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പരി ഓക്കേം നല്ല മസ്കാരം 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 നമസ്കാരം പിന്നെ ഞാൻ ഇട്ടേക്കുന്നത് സാരിയാണ് കേട്ടോ ഞാൻ എടുത്തോണ്ടാണ് അപ്പം ഞാൻ ബ്ലൗസ് ആമസോണിൽ നിന്ന് മറ്റേ ഇതുണ്ടല്ലോ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുള്ള ബ്ലൗസ് വെച്ചാൽ പക്ഷേ ഇതുപോലൊരു കുതിർ ബ്ലൗസിൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല പെട്ടെന്ന് അഴുക്ക് പറ്റും ഒരു ഭംഗിയില്ല ക്വാളിറ്റിയില്ല ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചായി പിന്നെ വേറെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ഇട്ടുകൊണ്ട് പോയത് കേട്ടോ എന്നിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒട്ടും ഇഷ്ടപ്പെടില്ല കൂത്ര ബ്ലൗസ് സോ അതിന് ശേഷം ഞാൻ മസ്കാരം ചെയ്യുകയും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രം മസ്ക്കാരം അപ്ലൈ ചെയ്യും ഞാൻ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്തത് കാണും മനസ്സിലായി കാണും ഇങ്ങനെയാണ് ഇത് ആക്ച്വലി ലെങ്ത് തരത്തില്ല ഓളിയുമേ തരത്തുള്ളൂ അങ്ങനത്തെ ഒരു മസ്കാരമാണ് ഓളിയോ ലെങ്ത്തും തരുന്ന മസ്കാരാസ് ആണ് ഇത് ഓളിയും തരുന്ന മസ്ക്കാരമാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഞാൻ നന്നായിട്ട് മസ്കാരം അപ്ലൈ ചെയ്ത് കൊടുത്തു ഈ കണ്ണാടി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഓക്കെ ഇത്രയേ ഉള്ളൂ ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഇനി നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങൾ പറയൂ എന്തിനും അമ്പലത്തിൽ ദൈവം ഇറങ്ങി എന്ന കമൻ്റ് വരും എനിക്ക് ഉറപ്പാണ് കാരണം പണ്ടൊരു അമ്പലത്തിലെ ലുക്ക് എല്ലാവരും എന്നെ ഇങ്ങനെ പറഞ്ഞു ഗൈസ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടല്ലോ കടവാവലിനെ പോലെ എൻ്റെ മെഡ് റൂം തുറന്നു വന്ന സൗണ്ടാണ് ഗൈസ് സോ അങ്ങനെ ഞാൻ മസ്കാരയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് നമ്മുടെ മൊണാൾട്ട് പരിപാടിയിലോട്ട് പോവാം എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പാണ് ബ്ലഷിങ് ബ്ലഷിംഗ് ബ്ലഷിംഗ് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഐബ്രോസാണ് ഫിൽ നെക്സ്റ്റ് ഞാൻ ആണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഇത്രയും നേരം എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്തു നമ്മൾ നമ്മുടെ മുഖത്ത് വ്യത്യാസം അറിയാൻ പറ്റും ഇത് ചെയ്യുമ്പോഴത്തേക്കും അത് വ്യത്യാസം കുറച്ചുകൂടെ അറിയാൻ പറ്റും കാരണം നമ്മുടെ മുഖം കുറച്ചുകൂടെ ഒന്ന് മാറും സെറ്റാവും ഒരു കുറച്ചുകൂടെ ഒരു നൈസ് ലുക്ക് നമ്മുടെ മോത്തിന് കിട്ടും അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഫീച്ചേഴ്സ് സോ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കണം ഒരു ഐബ്രോ പൗഡർ വേച്ചിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഐബ്രോസ് എത്ര ഐബ്രോസ് ഉള്ളതും ജസ്റ്റ് കോംബ് ചെയ്ത് വയ്ക്കും ഇപ്പോൾ നിങ്ങൾക്ക് വാക്സ് കിട്ടും ഐബ്രോ വാക്സ് അതും കളർ കുറച്ച് ടിൻ്റ് ആയിട്ടുള്ള വാക്സുകൾ കിട്ടും അപ്പോഴത്തേക്ക് എന്താണെന്നറിയുമോ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്തു ഒരുപാട് ഐബ്രോസ് ഉള്ള ഒരു ജസ്റ്റ് ആ വാക്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുത്താൽ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ വേണ്ടിയിട്ട് വരും കാരണം ഇപ്പോൾ ഒരുപാട് സാങ്കേതിക സാധനങ്ങൾ മണാട്ടുകൾ മാർക്കറ്റിൽ അവൈലബിളാണ് ഗൈസ് സോ ഞാൻ നന്നായിട്ട് ഐബ്രോസ് ഐബ്രോസ് ഐ ബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തുകയസ് എന്നിട്ട് ഞാൻ നന്നായിട്ട് കോംപ് ചെയ്ത് കൊടുക്കും എൻ്റെ രണ്ട് ബ്ര ബ്ലഷ് ആണുള്ള റയർ ബ്യൂട്ടിയുടെ ബ്ലഷും കെ ബ്യൂട്ടിയുടെ ബ്ലഷഷും കെ ബ്യൂട്ടിയുടെ ഞാൻ റീസൻറ്റായിട്ട് യൂസ് ചെയ്തത് അപ്പോൾ ഞാൻ വെച്ചാൽ റയർ ബ്യൂട്ടിയുടെ യൂസ് ചെയ്യാന്ന് റയർ ബ്യൂട്ടിയുടെ ബ്ലഷ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് സത്യമില്ല എക്സ്പയർ എഴുതുന്നവർ ഈ പ്രോഡക്റ്റ് വാങ്ങാം ആ വർഷം ആ അപ്പം വാങ്ങുമ്പോൾ നിങ്ങൾ ഒരൊറ്റ ബ്ലഷ്ഷേ വാങ്ങാവും കാരണം നിങ്ങളുടെ കയ്യിൽ വേറെ ഒരു ബ്ലഷും കാണരുത് കാരണം എന്തെന്നൊരു ഒരു തീരുവില്ല ഇച്ചിരി മതി ഗൈസ് ഭയങ്കര പിഗ്മെൻറ്റഡും അടിപൊളി ബ്ലഷ് എൻ്റെ ഒപ്പനും എൻ്റെ ലൈഫിൽ ഇത്രയും നല്ലൊരു ബ്ലഷ് ഞാൻ കണ്ടിട്ടില്ല സോ ഒരു ഹാപ്പിയോ ജോയിൻ ഇരിക്കുന്ന ഷെയ്ഡ് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ബ്ലെൻഡ് 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 എന്നിട്ട് അപ്പോൾ നമുക്ക് അടിപൊളി നെക്സ്റ്റ് ഞാൻ ഒരു ഞാനൊരു ലിപ്റ്റിൻ്റാണ് യൂസ് ചെയ്യുന്നത് സോ ഇതെല്ലാം ഞാൻ കൊടുത്തേക്കാൻറ്റിൻ്റെ എല്ലാം ഇതാണ് കേട്ടോ ലിപ്റ്റിൻ്റ് കാരണം ഞാനൊരു പർപ്പിൾ ആയതുകൊണ്ടാണ് ഞാനൊരു പിങ്ക് കൊടുത്തത് ഭയങ്കര ലൈറ്റാണ് ഇതിപ്പോൾ ഇതിൽ കാണുമ്പോഴാണ് ഇങ്ങനെ പ്ലച്ചാണ് ഇരിക്കണം പക്ഷേ സെറ്റോ അതിന് ശേഷം എൻ്റെ രണ്ട് പൊട്ടുണ്ട് ഐ ട്രക്സ് എൻ്റെ കൺഫ്യൂഷനാണ് സൈസിൽ കുഞ്ഞു പൊട്ട് ചോദിക്കണോ വലിയ പൊട്ട് ചോദിക്കണോ എന്നുള്ളതിൽ സോ പിന്നെ കൺഫ്യൂഷൻ ആണെങ്കിൽ മുന്നാളിട്ടടിച്ചാണെങ്കിലും ഞാൻ എന്തായിക്കോ കണ്ടുപിടിച്ച് ഞാൻ വിചാരിച്ചു എന്താ ലൈക്ക് കുഞ്ഞു പൊട്ട് വയ്ക്കാം എന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം കുഞ്ഞു പൊട്ട് വച്ച് എനിക്കിഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം ഞാൻ എഗാനൊരു വലിയ പൊട്ടാണ് ഗൈസ് വെച്ച് കൊടുക്കുന്നത് വലിയ പൊട്ട് വച്ച് എനിക്കിതാണ് കേട്ടോ ചെയ്തത് പിന്നെ ഞാൻ വെച്ചാൽ ഹെയർ സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എന്നുള്ളത് സോ ഞാൻ പോയി സാരി ഉടുത്ത് ഹെയർ സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം ഗൈസ് സോ വാ നമുക്ക് പോവാം 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 സോ നമ്മുടെ ലുക്ക് ലാസ്റ്റ് ലുക്ക് ഇതാണ് അയ്യോ യന്ത്ര എന്തോ കാണിക്കണം ഓക്കെ ആദ്യമേ ടാറ്റ ബൈബും മാറി യന്ത്ര ആണ് ഇരിക്കണെന്ന് എനിക്ക് അറിഞ്ഞൂടാം ഓക്കെ എന്തു ചെയ്യാ ചേച്ചി ഞാൻ എങ്ങോട്ടൊക്കെ കൂടെ കൂടെ എടീറ്റ് പോകുന്നുണ്ട് സോ ഇപ്പം ഞാൻ വരും ഞാൻ കുറച്ച് മുല്ലപ്പൂ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് ഒരു കുഞ്ഞു കുഞ്ഞല്ല ഒത്തിരി ഒരു മുതുക്കി ഇയറിംഗ്സ് ഇട്ടിട്ടുണ്ട് പർപ്പിൾ കളർ സാരി ഫ്രം ആമസോൺ ഞാൻ എല്ലാ ഫോട്ടോയും എല്ലാം ഞാൻ കൊടുത്തേക്കാം സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം ശുഖാ ഇഷ്ടാറ്റബ ബൈ ബൈ ഉമ്മ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യാം എന്നിട്ട് കുട്ടികാരൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് കമ്പ്ലിപ്പോ ബൈ ഉമ്മ